വലിയ പെരുന്നാൾ വന്നാലും ചെറിയ പെരുന്നാൾ വന്നാലും മുട്ടനാടിനാണ് കിടന്നു പൊറുക്കാൻ പറ്റാത്തത്. അതുപോലെയാണ് ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ. രാഷ്ട്രീയ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തുമ്പോൾ അവർക്കിഷ്ടമുള്ള ചോദ്യങ്ങൾ വേണം മാധ്യമ പ്രവർത്തകർ ചോദിക്കാൻ, ഇല്ലെങ്കിൽ അവർ ആക്രോശിക്കും, പത്രസമ്മേളനത്തിൽ നിന്നും ഇറക്കിവിടും, അവർ മര്യാദ പഠിപ്പിക്കും. എന്തെല്ലാം കണ്ടാലും കേട്ടാലും ഒരു ദിവസം കഴിഞ്ഞുകൂടാൻ പറ്റും. പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് പാർട്ടിക്കാരൻ എന്നതിലുപരി ഭരിക്കുന്ന സർക്കാരിൻ്റെ ഭാഗമാണെന്ന് ഓർക്കണം. എന്തും പറയാനും ചെയ്യാനുമുള്ള ലൈസൻസ് അല്ല പ്രതിപക്ഷ നേതാവ് സ്ഥാനം. വി ഡി സതീശൻ SFI പ്രവർത്തകർ ആക്രമിച്ച രാഹുൽ ഗാന്ധിയുടെ കൽപ്പറ്റയിലെ MP ഓഫീസ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് കൈരളി ചാനൽ പ്രതിനിധിയോട് തട്ടിക്കയറിയത്. MP ഓഫീസ് ആക്രമിക്കപ്പെട്ട ഉടൻ വന്ന ദൃശ്യങ്ങളിൽ, അതാ ചാനലുകളിൽ വന്ന ദൃശ്യങ്ങളിൽ, ഗാന്ധി ചിത്രം ചുമരിലായിരുന്നു. ഇത് പിന്നീട് നിലത്തിട്ടുള്ളതാണെന്നുള്ള ഇടതു നേതാക്കളുടെ ആരോപണം ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു പ്രതിപക്ഷ നേതാവ് ക്ഷുഭിതനായത്. അതങ്ങനാണല്ലോ, അപ്രിയ സത്യം തുറന്നു പറയാൻ പാടില്ലല്ലോ. അതാ മാധ്യമപ്രവർത്തകൻ പെട്ടെന്ന് ഓർത്തില്ല. ഈ കണക്കിന് MP ഓഫീസ് ആക്രമിച്ചത് കോൺഗ്രസുകാർ തന്നെയാണെന്ന് നിങ്ങൾ പറയുമോ എന്നാണ് VD സതീശൻ ചോദിച്ചത്. ഇതുപോലത്തെ കാര്യങ്ങൾ കയ്യിൽ വെച്ചാൽ മതി, തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് ശേഷം CPM നേതാക്കൾ ഒരു കണക്ക് പറയുകയുണ്ടായി. അപ്പോൾ 25,000 വോട്ടിന് ജയിച്ചത് ഞങ്ങളാണോ അതോ അവരാണോ എന്ന സംശയമുണ്ടായി. അതുപോലത്തെ സാധനങ്ങൾ കയ്യിൽ വെച്ചാൽ മതി, ഇങ്ങോട്ട് വേണ്ട, മുഖ്യമന്ത്രി പിണറായി വിജയനോട് പോയി ചോദിക്ക്, എന്നോട് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കേണ്ട, ഇതുപോലുള്ള അസംബന്ധം കാണിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട, കൈരളിയിലായാലും ദേശവമനിയിലായാലും കയ്യിൽ വെച്ചാൽ മതി, ഒരസംബന്ധവും പറയണ്ട, എൻ്റെ വാർത്താസമ്മേളനം തടസ്സപ്പെടുത്താൻ കൈരളിയുടെയും ദേശവമനിയുടെയും ലേഖകനായി ഇവിടെ ഇരുത്തിയാൽ ഞാൻ മര്യാദ കാണിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ പുറത്തിറക്കി വിടും, അസംബന്ധം പറയാതെ മര്യാദയ്ക്ക് ഇരുന്നോണം, അത്ര വൈകാരികമായ ഞങ്ങളുടെ വിഷയമാണ്, നിങ്ങളെ ഇവിടുന്ന് പുറത്തിറക്കി വിടുന്നത് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്, വൈകാരികമായ വിഷയത്തിൽ പത്രസമ്മേളനം നടത്തുമ്പോൾ അസംബന്ധം പറഞ്ഞാൽ അത് നിർത്തിക്കോ, കയ്യിൽ വെച്ചാൽ മതി, സതീശൻ പറഞ്ഞു. ഇങ്ങനെ ഒരു മാധ്യമ പ്രവർത്തകനോട് തട്ടിക്കയറാൻ തക്കവണ്ണം അവിടെ എന്ത് സംഭവിച്ചു? ആ മാധ്യമ പ്രവർത്തകനാകെ കൂടി ചോദിച്ചത് ഗാന്ധി ചിത്രത്തിൻ്റെ കാര്യം മാത്രമാണ്. അതിന് ഇത്ര രോക്ഷം കൊള്ളേണ്ട ഒരു കാര്യവുമില്ല. പ്രതിപക്ഷ നേതാവിന് എന്താ കൊമ്പും തുമ്പിക്കൈയും ഉണ്ടോ? മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ മാധ്യമപ്രവർത്തകരെ വിളിക്കരുത്, അവരുടെ മുന്നിൽ ചെന്നിരിക്കരുത്, വിളിച്ചു വരുത്തി ആക്ഷേപിക്കുന്നത് ശരിയല്ല.